ചിലരൊക്കെ വർഷങ്ങളോളം സിനിമയിൽ നിന്നാലും കിട്ടാത്ത സ്വീകാര്യത ചിലർ സിനിമയിലേക്ക് വന്ന ഉടൻ ലഭിക്കും. ചിലപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ കയറി പിടിക്കും. അങ്ങനെ ഒരുപാട് പേർ മലയാളത്തിലുണ്ട്. അന്യഭാഷാ അഭിനേതാക്കളാണെങ്കിലും അവർക്ക് മലയാളത്തിൽ നല്ല സ്വീകാര്യതയാണ്. അതുപോലെ ഒരു നടി മലയാളത്തിലുണ്ട്. യഥാർത്ഥ പേര് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പാടായിരിക്കും. കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞാലും മനസ്സിലാക്കാൻ പാട് തന്നെയാകും. പക്ഷേ ഒരു പേര് പറഞ്ഞാൽ എല്ലാ മലയാളികൾക്കും മനസ്സിലാകും. മലയാളത്തിൽ ഒരേ ഒരു തീപ്പട്ടിക്കൊള്ളിയേ ഉള്ളൂ. അത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഫാമിലി എൻ്റർടൈനർ ചിത്രമായ വെട്ടത്തിലാണ്. വെട്ടത്തിലെ ദിലീപിൻ്റെ നായികാവേഷമായ വീണ എന്ന കഥാപാത്രം ചെയ്ത ഭവ്ന പാനിയാണ് ഈ തീപ്പട്ടിക്കൊള്ളി. മനോഹരമായ പാട്ടുകളും ഇന്നും ചിരിപ്പിക്കുന്ന ഡയലോഗുകളുമാണ് സിനിമയിലെ ഹൈലൈറ്റ്. കലാഭവൻ മണി, ഇന്നസെന്റ്, ബിന്ദു പണിക്കർ തുടങ്ങി ചിത്രത്തിൽ അണിനിരുന്ന കഥാപാത്രങ്ങളെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ദിലീപിനൊപ്പം കലാഭവൻ മണി, ഇന്നസെന്റ്, ജനാർദ്ദനൻ, നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ, കൊച്ചിൻ ഹനീഫ, മാമുക്കോയ, ഹക്കീം റാവുത്തർ, ശരത്ചന്ദ്ര ബാബു, നെടുമുടി വേണു, ബൈജു സന്തോഷ്, കലാമണ്ഡലം കേശവൻ, മച്ചാൻ വർഗീസ്, മിഥുൻ രമേശ്, സോന നായർ, സ്ഫടികം ജോർജ്, ഗീത വിജയൻ, ബിന്ദു പണിക്കർ, ശ്രുതി നായർ, കുഞ്ചൻ, വള്ളത്തോൾ ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെ വമ്പൻ താരനിരകളായിരുന്നു ചിത്രത്തിൽ അണിനിരുന്നത്. മലയാളി പ്രേക്ഷകർക്ക് പരിചിതമല്ലാത്ത ഭവ്ന പാനി എന്ന നടിയാണ് ചിത്രത്തിൽ നായികയായിട്ടെത്തിയത്. ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടിയും മോഡലും നർത്തകിയുമാണ് ഭവ്ന പാനി. അഭിനയത്തിലുപരി നല്ലൊരു നർത്തകി കൂടിയാണ് താരമെന്ന് മലയാളത്തിൽ തന്നെ തെളിയിച്ചതാണ്. കെടുചരൻ മോഹൻ പാത്ര, ബിർജു മഹാരാജ് എന്നീ പ്രശസ്ത വ്യക്തികളുടെ കീഴിൽ ഭവ്ന ഒഡീസയിലും കഥക്കിലും പരിശീലനം നേടിയതാണ്. ബോളിവുഡിലെ നിരവധി പരസ്യങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീനിനേക്കാൾ ഉപരി നാടകങ്ങളിലാണ് താരം ഏറെയും അഭിനയിച്ചിട്ടുള്ളത്, ഇപ്പോഴും അഭിനയിക്കുന്നത്. സിനിമാ നിർമ്മാതാവായ ഉദയ് ശങ്കർ പാനിയാണ് ഭവ്നയുടെ അച്ഛൻ. ഭവ്നയുടെ ഇളയ സഹോദരി ദേവ്ന പാനിയും നടിയും ഫാഷൻ ഡിസൈനറുമാണ്. മുംബൈയിലാണ് ഭവ്നി തൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയത്. ബോംബെയിൽ വെച്ച് വളർന്ന താരം മുംബൈയിൽ തന്നെ മിഥിബായി കോളേജിൽ നിന്നും സൈക്കോളജിയും ഫിലോസഫിയിലും ബിരുദമെടുത്തു. 2012 ദീപക് ബജാജ് എന്ന ആളെ വിവാഹം കഴിച്ചു. അശ്വിൻ ഗിദ്വാനി പ്രൊഡക്ഷൻസിനൊപ്പം ദേവദാസിൻ്റെ നാടകീയ അഡാപ്റ്റേഷനിലാണ് താരം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ചന്ദ്രമുഖിയുടെ വേഷത്തിലാണ് അവർ അഭിനയിക്കുന്നത്. 2001 മുതൽ 2015 വരെ 15 ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഹിന്ദി സിനിമയിൽ നിന്ന് തുടങ്ങി മലയാളത്തിലുൾപ്പെടെ പല ഭാഷകളിലും താരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 2004 പുറത്തിറങ്ങിയ വെട്ടം എന്ന പ്രിയദർശന്റെ മലയാള കോമഡി ചിത്രത്തിലായിരുന്നു മലയാളത്തിൽ അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ വേഷം വന്നത്. കന്നഡ, തെലുങ്ക്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ചുരുക്കം ചിത്രങ്ങളിൽ മാത്രമാണ് ഭവ്നി അഭിനയിച്ചത്. ഭാരതി പ്രൊഡക്ഷൻസിൽ 10 ഭവ്നി ഡാൻസറായി പ്രവർത്തിച്ചിരുന്നത്. മികച്ച സഹതാരത്തിനുള്ള തിയേറ്റർ അവാർഡും താരത്തിന് ലഭിച്ചു. 2001 മുതൽ വിവിധ ഭാഷകളിലായി അഭിനയിച്ച താരം 2013 അവസാനമായി അഭിനയിച്ചത്. പിന്നീട് 2014 ആമയും മുയലും എന്ന ചിത്രത്തിൽ ഒരു പാട്ടിൽ ഐറ്റം ഡാൻസറായിട്ടാണ് താരം എത്തിയിരുന്നത്. എന്നാൽ വെട്ടം എന്ന ചിത്രത്തിൽ വീണയായി കണ്ട ഭാവനയാണ് അതെന്ന് ആരാധകർക്ക് അന്ന് മനസ്സിലായില്ല. പിന്നീട് പല ഇന്റർവ്യൂകളിലും സിനിമയുടെ വിശദീകരണത്തിലുമാണ് ആളുകൾക്ക് ഇത് മനസ്സിലായത്.